ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടെക് ഡ്രോപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഏതൊരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അത് നാലാൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ വ്യൂവേഴ്സിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിലും അതുപോലെ തന്നെ കസ്റ്റം തംബ്നെയിലും. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ കസ്റ്റം തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ കമ്പ്യൂട്ടറിലൊരു ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഏത് വേർഷനായാലും പ്രശ്നമില്ല. ഇവിടെ എൻ്റെ കയ്യിലിപ്പോൾ CS3 അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് CS6 ഉണ്ട്, രണ്ട് വേർഷനുണ്ട്. ഞാനിവിടെ CS3 ചെയ്ത് കാണിക്കുന്നത്. CS3 ഓപ്പൺ ചെയ്യും. ഫോട്ടോഷോപ്പ് ഇവിടെ ഓപ്പണായി. ഇനി നമുക്കൊരു ന്യൂ പേജ് ഓപ്പൺ ചെയ്യണം. അതിന് ഒന്നല്ലെങ്കിൽ കൺട്രോൾ എന്നെ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഫയലിൽ ഇതുപോലെ തന്നെ ന്യൂ എടുത്തു കഴിഞ്ഞാൽ പുതിയ പേജ് ഓപ്പൺ ആക്കാനുള്ള വിൻഡോ വരും. യൂട്യൂബിൻ്റെ കസ്റ്റം തംബ്നെയിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞത് 1920x × 1080px, അല്ലാന്നുണ്ടെങ്കിൽ 1280px × 720px. ഈ രണ്ട് സൈസിലും ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കസ്റ്റം തംബ്നെയിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ 1920px × 1080px ചെയ്യാൻ പോകുന്നത്. റെസൊല്യൂഷനൊന്നും മാറ്റം വരുത്തേണ്ടതില്ല. അതിൽ ഡീഫോൾട്ടായിട്ട് വരുന്നത് അതുപോലെ തന്നെ 300 റെസൊല്യൂഷൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ 72 ആണെങ്കിൽ 72 നമുക്ക് വേണ്ട കൊടുക്കാം. സ്റ്റോക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സൈസിലുള്ള ഒരു ന്യൂ പേജ് ഓപ്പണായി. ഇനി ഈ പേജിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ. ഇനി നമുക്ക് എങ്ങനെയാണ് തംബ്നെയിലുകൾ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് ചാനലാണോ ചെയ്യുന്നത് അതിന് കംഫർട്ടായിട്ടുള്ള തംബ്നെയിലുകളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കുക്കറി ചാനലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡിഷാണോ ഉണ്ടാക്കുന്നത് ആ ഡിഷ് നമ്മുടെ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഡിഷിൻ്റെ ഫോട്ടോ നമ്മുടെ തംബ്നെയിലിൽ കാണിച്ചിരിക്കണം. പിന്നെ അതെന്താണെന്നുള്ളത് അതിൻ്റെ പേര് തംബ്നെയിലിൽ ഉണ്ടായിരിക്കണം. പിന്നെ കുക്ക് ചെയ്യുന്ന ആളുടെ ഒരു ഫോട്ടോയും. ഇത്രയും കാര്യമാണ് കുക്കറി ചാനലിൻ്റെ ഒരു വീഡിയോയുടെ തംബ്നെയിലിൽ ഉണ്ടായിരിക്കുന്നത്. ആളെ ഫോട്ടോ നിർബന്ധമില്ല, ആ ഡിഷ് അതിൻ്റെ പേരും മസ്റ്റായിട്ട് തംബ്നെയിലിൽ ഉണ്ടായിരിക്കണം കുക്കറി ചാനൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ടെക്നോളജി ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ ഒരു ഓൾറൗണ്ട് ഒരു റിവ്യൂ നമ്മുടെ തംബ്നെയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഫോട്ടോ ഉണ്ടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ഏത് ചാനലാണോ ചെയ്യുന്നത് അതിന് കംഫർട്ടായിട്ടുള്ള തംബ്നെയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ക്രാഫ്റ്റിംഗോ ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാധനമാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മുടെ തംബ്നെയിൽ ഉണ്ടായിരിക്കണം. പിന്നെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ട്രാവലിൻ്റെ ഇടയിലുള്ള ഒരു ഫോട്ടോയും, പിന്നെ ഏത് സ്ഥലത്തേക്കാണ് ട്രാവൽ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ഓവർവ്യൂ ആയിട്ടുള്ളൊരു ടൈറ്റിൽ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ട്രാവൽ ബ്ലോഗിങ്ങിൻ്റെ ഒരു തംബ്നെയിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഏത് രീതിയിലുള്ള ചാനലാണോ നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള എഫക്റ്റീവായിട്ടുള്ള തംബ്നെയിലുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊരു തംബ്നെയിൽ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ന്യൂ പേജിലേക്ക് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്തിരിക്കും. അല്ലെങ്കിൽ ടെക്നോളജി റിവ്യൂ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ റിവ്യൂ ഒക്കെ ആണെങ്കിൽ ഫോൺ ഉപയോഗിച്ചുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുക്കറി ചാനൽ ചെയ്യുന്ന ആളുകൾ ആ ഡിഷും അവരെ കൈ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഷ് ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഫോട്ടോകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറി ചാനലിൻ്റെ ഒരു തംബ്നെയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, സിമ്പിളായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു ആ ഡിഷിൻ്റെ ഒരു ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. അതിനുവേണ്ടി നമ്മൾ ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ലൊക്കേഷനിലാണോ ഇമേജ് ഉള്ളത് ആ ഇമേജിനെ നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യണം. ഇനി ഈ ഇമേജിനെ നമ്മുടെ ന്യൂ പേജിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തിടണം. അതിനുവേണ്ടി ടൂൾ ബോക്സിലെ സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് ഡ്രാഗ് ചെയ്തിടുക, ന്യൂ പേജിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ വലിച്ചിട്ടുള്ള ഇമേജ് നമ്മുടെ ന്യൂ പേജിനെക്കാട്ടിലും സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെറുതാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ എൻ്റെ കേസിൽ ചെറുതാണ്, അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു തലക്ക് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വലുതാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്ക് ഫിറ്റാക്കി വെക്കുക, അതായത് നമ്മുടെ ഈ ന്യൂ പേജിൽ ഫുള്ളായിട്ടും ഈ ഇമേജ് വരുന്ന വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക.
നിങ്ങളുടെ ഏത് തരത്തിലുള്ള ചാനലാണോ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു കുക്കറി ചാനൽ എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് ഒരു ഡിഷ്, ഇപ്പോൾ ഒരു പയംപൊരിയുടെ ഒരു ഫോട്ടോ ആണ് നമ്മൾ ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് എൻട്രി ചെയ്യണം. ടെക്സ്റ്റ് നമ്മൾ മലയാളത്തിലാണ് എൻട്രി ചെയ്യേണ്ടത്. ഫോട്ടോഷോപ്പിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാമെന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു പോകാം എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നതെന്ന്. നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഒരു സോഫ്റ്റ്വെയർ വേണം. ടൈപ്പിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പിറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ടൈപ്പിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 5 MB മാത്രമേ ഉള്ളൂ, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മലയാളം ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. FML മലയാളം ഫോൺസ് ഫ്രീ ഡൗൺലോഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാക്കിനെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുക. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും എങ്ങനെ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. ആ വീഡിയോ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുക എന്ന് ഞാൻ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ടൈപ്പിറ്റ് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മലയാളം FML മലയാളം ഫോൺസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ടൈപ്പിറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ടൈപ്പിറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണം. മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് അല്ലെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ വളരെ ഈസിയായി മലയാളം ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കൺട്രോൾ കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വലുതായിട്ട് ഓപ്പണായി വരും. ഓൺ സ്ക്രീൻ കീബോർഡും ഇതുപോലെ ഓപ്പണായി വരും. ഇതിൽ മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വേറെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഗൂഗിൾ എയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള. അത് ഗൂഗിൾ എയ്ത്ത് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അതെടുക്കുക. ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ്. ഇതിൽ നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സാധനം കിട്ടും മലയാളത്തിൽ. അത് അവിടുന്ന് കോപ്പി ചെയ്യുക, ടൈപ്പിലേക്ക് ഇവിടുന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ചിഹ്നം ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന കൺവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കാണുന്ന പേസ്റ്റ് ഫ്രം യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മലയാളത്തിലേക്ക് കൺവേർട്ടായി വരും. ഇനി നമ്മൾ ടൈപ്പിൽ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ എയ്ത്ത് നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുള്ളതോ ആയ ഈ ടെക്സ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. അതായത് സെലക്ട് ചെയ്യുക, കൺട്രോൾ സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കോപ്പി ആകും. അതിനുശേഷം നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ടൂൾ ബോക്സിൽ നിന്നും ടി എന്ന് പറയുന്ന ചിഹ്നം ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടെക്സ്റ്റ് എൻട്രി ചെയ്യാനുള്ള ഏരിയ വരും. അല്ലെങ്കിൽ മൗസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താലും മതി, കഴ്സർ അവിടെ വരും. ഇനി നമ്മൾ കൺട്രോൾ വി അടിച്ചുകൊണ്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. കൺട്രോൾ വി അടിച്ച് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഇംഗ്ലീഷിൽ എന്തൊക്കെ കുറേ ലെറ്ററുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. കൺട്രോൾ എ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഫോണ്ടിൻ്റെ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുകളിൽ ടോപ്പിലായിട്ട്. അതിൽ FML എന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ FML ഫോണ്ട് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലിസ്റ്റായിട്ട് വരും. അപ്പോൾ FML ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മലയാളത്തിൽ കറക്റ്റ് മലയാളത്തിൽ വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്തിരുന്ന് കിഡ്ലൻ പയംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് മലയാളത്തിൽ വരും. നമ്മൾ ഫസ്റ്റ് പേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചൊരു ഇംഗ്ലീഷിലായിരുന്നു, അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് വന്നിരുന്നത്. അപ്പോൾ FML ഫോണ്ട് സെലക്ട് ചെയ്തപ്പോൾ കറക്റ്റ് മലയാളം കിട്ടി. ഇനി നമുക്കിത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഫോണ്ടിൻ്റെ സൈസ് കൂട്ടും കുറക്കും ചെയ്താലും നമുക്ക് വലുതാക്കും ചെറുതാക്കും ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ട സൈസിൽ ഫിക്സ് ചെയ്തുകൊണ്ട് എവിടെയാണോ വേണ്ട സ്ഥലത്ത് വെക്കുക. ടെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കളറായിരിക്കണം നമ്മൾ കൊടുത്തിരിക്കേണ്ടത്. അപ്പോൾ ഞാൻ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ് വായിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഏത് ടെക്സ്റ്റിനാണോ നമ്മൾ സ്ട്രോക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഫക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൻ്റെ ലെയറിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഷാഡോ അതുപോലെ തന്നെ സ്ട്രോക്ക് മുതലായ എല്ലാ ഓപ്ഷനും ഇത് ഈ ലിസ്റ്റിലുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നത് ടിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്ട്രോക്ക് എന്ന് പറയുന്ന ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് എന്നോടൊപ്പം തന്നെ ഒരു വിൻഡോ വരും. അതിൽ നമുക്ക് സ്ട്രോക്കായിട്ട് വരുന്ന കളറ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതേപോലെ കളർ സെലക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ലെറ്ററുകൾ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ട്രോക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു കളർ നിങ്ങൾ ആഡ് ചെയ്യുക. ഇവിടെ നിൽക്കും. ഇവിടെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ
എഫക്റ്റീവായിട്ടുള്ളൊരു കളറ് ഫിക്സ് ചെയ്യുക. സ്ട്രോക്കിൻ്റെ സൈസും നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സൈസ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷാഡോ കൊടുക്കണമെങ്കിൽ ഷാഡോവും കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പം ഫോട്ടോ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ തമ്പനെയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ആയി തന്നെ ഉണ്ടാവും. എക്സ്ട്രാ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്ട്രാ കൊടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചെയ്ത കേസിൽ ഫോട്ടോ ഇല്ല, അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഫോട്ടോ ഇതിലേക്ക് കൊടുത്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് കൊടുത്ത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുത്തുള്ള വീഡിയോയിൽ നിന്ന് നമ്മളൊരു നമ്മുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ എക്സ്ട്രാ എവിടെയുള്ള ഒരു ഫോട്ടോ ആദ്യം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്നും ഒരു ഫോട്ടോ നാം എടുക്കുകയാണ്. നമുക്ക് ഏത് ഭാഗത്തു നിന്നാണോ ഇമേജ് വേണ്ടത് അവിടെ പോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം കീബോർഡിലെ പ്രിൻറ്റ് സ്ക്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രിൻറ്റ് സ്ക്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോപ്പിയായി. ഇനി നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക, ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കൺട്രോൾ വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അത് പേസ്റ്റായി. ഇനി നമ്മൾ അതിൽ നിന്ന് പെൻ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുക്കും, ക്ഷമയോട് കൂടി കട്ട് ചെയ്തെടുത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പെൻഡോട് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോട്ടോ സൂം ചെയ്യണം. സൂം ചെയ്യാൻ സൂം ടൂൾ ഉപയോഗിച്ച് സൂം ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് നക്കിക്കഴിഞ്ഞാൽ സൂം ആവും, കൺട്രോൾ മൈനസ് നക്കിക്കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് ടൂൾ വേണം. അപ്പോൾ ഇടയ്ക്ക് പോയി ഹാൻഡ് ടൂൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ സ്പേസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ നീക്കാൻ പറ്റും. സ്പേസ് ബട്ടൺ പ്രസ് ചെയ്യൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പെൻ ടൂൾ തന്നെ വരും ചെയ്യും. കട്ടിങ് ഫുള്ളായി കഴിഞ്ഞാൽ കൺട്രോൾ എൻ്റർ അടിക്കുക. അപ്പോൾ അത് സെലക്ട് ആവും. അതിനുശേഷം കൺട്രോൾ അൾട്ട് ഡിലീറ്റ് അടിച്ചുകൊണ്ട് കുറച്ച് ഫെദർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത അതേപോലെ ആയിരിക്കും. ഫെദർ ആഡ് ചെയ്യുക, ഒരു ഒന്നോ രണ്ടോ കൊടുത്താൽ മതി. ഫെദർ ആഡ് ചെയ്യുക. അതിനുശേഷം സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് അതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് തംബ്നെയിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോയിലേക്ക് വലിച്ചിടുക. മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ചിട്ട് സൈസ് കൂട്ടും കുറക്കും ചെയ്യുക. അതിനുശേഷം നമുക്ക് വാണ്ടിയ സ്ഥലത്ത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യുക. പിന്നെ മുടിൻ്റെ അവിടെയൊക്കെ കട്ടിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതുപോലെ റെസ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ നമ്മൾ ഇമേജിന് ആഡ് ചെയ്ത പോലെ തന്നെ സ്ട്രോക്കും ഷാഡോ ഒക്കെ ഇതിനും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ തമ്പ്നെയിലിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണോ ലെറ്റർ ആണെങ്കിൽ അതിനോട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ലെയർ ബോക്സിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഒപ്പാസിറ്റി എന്ന് പറയുന്ന സംഭവം ഒപ്പാസിറ്റി കുറച്ച് കുറച്ച് കൊടുക്കുക. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ വാട്ടർമാർക്കായിട്ട് നമുക്ക് അവിടെ ഒരു ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ തമ്പ്നെയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇമേജ് ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. ഏത് ലൊക്കേഷനിലേക്കാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെ PSD ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വരിക. അത് മാറ്റിയിട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ JPG ഫോർമാറ്റ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പണായി വരും. അതായത് ഇമേജിൻ്റെ സൈസ് ക്വാളിറ്റി എത്ര തരം വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് തമ്പ്നെയിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 MB കൂടാൻ പാടില്ല. അപ്പോൾ 2 MB താഴെയായിട്ട് വരുന്ന ഒരു സൈസ് സെറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഇട്ടാൽ തന്നെ 1 MB താഴെയാണ്, അല്ല 2 MB താഴെയാണ് വരുന്നതെങ്കിൽ അതിൽ തന്നെ സേവ് ചെയ്താൽ മതി, പ്രശ്നമില്ല. മാക്സിമത്തിലിടുമ്പോൾ നിങ്ങൾക്ക് 2 MB കൂടുതലാണെന്നുണ്ടെങ്കിൽ സൈസ് കുറച്ച് കുറച്ച് കൊടുത്താൽ പിന്നെ മീഡിയം ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സൈസ് ഒരു കിട്ടും. 1 MB 1.5 MB ആക്കി കിട്ടും. അതിൽ സേവ് ചെയ്യുക. ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റം തംബ്നെയിലായിട്ട് ഈ ഇമേജിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ചാനൽ ഏത് തരത്തിലുള്ള ചാനലാണോ ആ ചാനലിൽ കംഫർട്ട് ആവുന്ന രീതിയിലുള്ള തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.